കണ്ട്. അപ്പോ ഞാൻ ഓടി. അപ്പോ നായി ഇങ്ങനെ കുറച്ചിരുന്നു. എന്നിട്ട് മുല്ലപ്പോയ ചാടിക്കാണ്ട് നായി നാട്ടി. ഇവിടുന്ന് നാട്ടിയതല്ലേ? ഇതെന്നല്ല ചാടിയുന്നത്? അപ്പൊ ഗൈസ് താ ഇവിടുന്നാണ് ഈ കണ്ട ഈ ഒരു ഐറ്റുള്ള ഇത്രയും ഐറ്റുണ്ട് കേട്ടോ. ഈ ഐറ്റിൽ നിന്നാണ് ചാടിയുന്നത് അല്ലെ മോനെ? അല്ലേ മോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചാടിയുന്ന സ്ഥലമാണ്. ഇതാ ഇവിടെ നിന്നു ഇവിടെ നിന്ന് മോൻ നിന്നത്. നായ ഈ ഭാഗത്ത് നിന്ന് എവിടെ നിന്ന് മോനെ വന്നു? നായ അവിടെ നിന്ന് വന്നു. നായ കണ്ടപ്പോ ഞാൻ ഇങ്ങോട്ട് ഓടി. അപ്പൊ നായ അങ്ങോട്ട് വന്നീനി. അപ്പോ മുല്ലപ്പോയ കാക്ക ഈ ചേറ്റം പടിമന്ന് ഇങ്ങനെ ചാടി. ഹായ് എല്ലാവർക്കും നമസ്കാരം. പ്രശാന്ത് മണിമേലാണ് ഞാന്. ഇപ്പൊ വന്നിട്ടുള്ളത് എവിടെയെന്ന് അറിയോ? ഇതാ ആ ഒരു ലൊക്കേഷനിലാണ്. ആ ഒരു ലൊക്കേഷൻ ഞങ്ങൾക്ക് ആർക്കും മറക്കാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു മോന് രാവിലെ മദ്രസയിലേക്ക് പോണ വഴി പിന്നെ തെരുവുപട്ടി കടിക്കാൻ വന്ന സമയത്ത് അവൻ വളരെയധികം ഒച്ചട്ടപ്പോ ഈ ഇതാ ഈ ഒരു ചേറ്റമ്പടി നിന്ന് ചാടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ മുല്ലക്കോയ തങ്ങൾ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ. അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ ഇന്നലെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ആ കുട്ടി ശബ്ദമുയർത്തിയപ്പോഴേ ഇതിത്ര ഐറ്റുണ്ട് കേട്ടോ. കണ്ടോ ഇത്ര ഐറ്റുന്നാണ് അദ്ദേഹം ചാടിയിട്ടുണ്ടായിരുന്നത്. ചാടിയിട്ട് നേരെ വന്ന വരവ് ഇതാ ഇങ്ങോട്ടേക്കാണ് കണ്ടോ. ഈ ഒരു സ്ഥലത്തേക്കാണ് ഓടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും ഇവിടെ ഇന്നലെ മുല്ലക്കോയിക്കാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി. പക്ഷെ ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് ആ മിടുക്കനാണ്. ആ മിടുക്കന് എന്താണ് നമ്മോട് പറയാനുള്ളത് നോക്കട്ടോ. അവൻ്റെ ആ പേടി അവൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ വലിയൊരു ആപത്തു നിന്നാണ് രക്ഷപ്പെട്ടത് അല്ലേ. അവൻ്റെ ജീവൻ രക്ഷിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട മുല്ലക്കോയ ഇക്കായിരുന്നു. അപ്പൊ ഈ ഒരു കുട്ടിയെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. മോൻ എന്താ പേര്? റസൽ ആണല്ലേ. മോൻ എത്രല്ല പഠിക്കണേ? ഇതുപോലെ മോന് മദ്രസയിലേക്ക് രാവിലെ പോകുമ്പോ ഇങ്ങനെ പട്ടികളും നായകളൊക്കെ ഉണ്ടാകാറുണ്ടാ മോൻ? ഇന്നലെ പിന്നെ സാധാരണ മദ്രസയിലേക്ക് പോകലേ ഇല്ലേണ്? ആ അപ്പൊ ഇതിലെ ഇതിലെ വന്നത് എന്താ? ഇന്നലെ ഇതിലെ വരാൻ കാരണം ഇന്നലെ ഇതിലെ വന്നായിരുന്നോ? അത് ശരി. അല്ല പിന്നെ ഈ ഇന്നലെ അല്ലാത്ത പിന്നെ എത്ര ദിവസങ്ങളിൽ ഇതുപോലെ മുന്നിൽ പട്ടീനെ കാണാറുണ്ട്? പ്രിയപ്പെട്ടവരെ ഞാൻ എനിക്ക് പറയാനുള്ള എന്തറിയോ, ഇതുപോലെ പിഞ്ച മക്കള് ഇതുപോലെ രാവിലെ മദ്രസയിലേക്ക് പോകുമ്പോൾ ഇത്തരത്തില് പട്ടികളെ ശല്യം പല ഭാഗത്തും ഉണ്ടാവും അല്ലേ മോനെ അല്ലേ. അപ്പൊ അതിനൊക്കെ വേണ്ട രീതിയിൽ അധികാരികളൊക്കെ ഒന്ന് എന്താ പറയുക പട്ടീനൊക്കെ ഒന്ന് പിടിച്ച് കൊല്ലണമെന്നൊന്നും പറയുന്നില്ല. എവിടെങ്കിലൊക്കെ ഒന്ന് സംരക്ഷിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ ജീവനൊക്കെ വിലപ്പെട്ടതാണ്. ഇന്നലെ ദൈവദൂതനെ പോലെ നമ്മുടെ പ്രിയപ്പെട്ട മുല്ലക്കോയക്കേന്റെ ആ ഒരു പറഞ്ഞചാട്ടം കൊണ്ടാണ് ഈ പൊന്നുമോന് ഇന്നലെ എന്താ പറയുക ആ കടിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ അവനൊന്ന് നേരിട്ട് കാണണമെന്നും അവനുണ്ടായ അനുഭവങ്ങളും നിങ്ങളുമായിട്ടൊന്ന് ഞാനൊന്ന് പങ്കുവെക്കാനാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇനി ഒരു കുട്ടിക്കും ഉണ്ടാവരുത് എന്നല്ല മോനെ അല്ലേ. വീട്ടിലാരൊക്കെ ഉണ്ട്? രണ്ട് മക്കളാ പിന്നെ താത്തണ്ട്. ആ താത്തയുണ്ട്. എത്ര മോൻ പഠിക്കണേ? മൂന്നാം ക്ലാസ്സിലെ പഠിക്കണേ. അത് ശരി. എവിടെ സ്കൂളിലെ പഠിക്കണേ? ഇനി ശ്രദ്ധിക്ക കേട്ടാ. ഇനി ഇതുപോലെ പോകുമ്പോ മോ ഒറ്റയ്ക്ക് പോണ്ട, കൂടെ ആരെങ്കിലും ഒക്കെ കൂട്ടിക്കൊണ്ടോ കേട്ടാ. പിന്നെ ഇങ്ങനെയുള്ള ഇങ്ങനെ ഈ പട്ടിയാളി നായ്ക്കളൊക്കെ കാണുമ്പോ മോന് എന്താണ് എല്ലാരോടും പറയാനുള്ളത്? കൂട്ടിയിലാക്കിയാലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ അല്ലേ. അല്ലെങ്കിൽ പേടിയാണോ മദ്രസയിലേക്കൊക്കെ പോകാന്? മോനൊന്ന് പരിചയപ്പെടുത്തിയതാണ്. മോന്റെ സ്കൂള് പറഞ്ഞു, മോന്റെ അനുഭവങ്ങൾ പറഞ്ഞു. മോൻ ഈലിട്ടു എന്നാണ് പറഞ്ഞത് ഈ ഒരു പട്ടി കടിക്കാൻ വന്നപ്പോ അല്ലേ. പട്ടി എങ്ങനെ നിന്നത്? പട്ടി എങ്ങനെ വന്ന് നിന്നത്? ഇങ്ങനെ നിന്ന്. ആ ഇനി മേലാല് പട്ടി നമ്മളെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്ലെടുത്ത് എറിഞ്ഞു ഓടിക്കണം കേട്ടാ. പേടിച്ചിക്കരുത്, അപ്പൊ തന്നെ ഓടിക്ക. പിന്നെ ഒറ്റയ്ക്കൊന്നും പോണ്ടട്ടോ ഇനി എങ്ങോട്ടും കേട്ടോ. അപ്പൊ ഗൈസ് ഞാൻ വന്നത് ഈ മിടുക്കനെ നിങ്ങൾക്ക് മുന്നിൽ ഒന്ന് പരിചയപ്പെടുത്താനാണ്. നിങ്ങൾ എല്ലാവരും മാക്സിമം ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ കുട്ടികളെ കൂടെ ആരെങ്കിലുമൊക്കെ കൂടെ പോകുക. ഒറ്റയ്ക്കൊന്നും കുട്ടികളെ കൊണ്ടുപോകരുത്. കാരണം ഇപ്പോൾ കേരളത്തിൽ തെരുവ് നായ്ക്കളെ ശല്യം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ മിടുക്കനെ ഞാനൊന്ന് ഒന്ന് ഒന്ന് പരിചയപ്പെടുത്തിയതാണ് കേട്ടോ. എന്താ ഈ ഒരു സ്ഥലമായിരുന്നു ഒരിക്കൽ കൂടി പറയാണ്. ഞാൻ നിർത്തുകയാണ്, വൈൻഡപ്പ് ചെയ്യാണ്. എന്താ അവൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഇതാ കണ്ട ഇവിടെ നിന്നാണ് ചാടിയത് ഈ വീട്ടിൽ നിന്ന്. ഓക്കേ.